മണിപ്പൂരിൽ കലാപം പൊട്ടിപ്പുറപ്പെട്ട് 79 ദിവസത്തിന് ശേഷമാണ് പ്രതികരണവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിയത്. ഇത് ജനാധിപത്യ വിശ്വാസികളോടുള്ള വെല്ലുവിളിയാണ്. അക്രമി സംഘം മണിപ്പൂരിൽ സ്ത്രീകളെ വ്യവസ്ഥയായി നടത്തുകയും ലൈംഗികമായി ആക്രമിക്കുകയും ചെയ്യുന്നതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് പാർലമെൻറ്റ് വളപ്പിൽ പ്രധാനമന്ത്രി പ്രതികരിച്ചത്. തൻ്റെ ഹൃദയത്തിൽ വേദനയും രോക്ഷവും നിറയുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. മണിപ്പൂരിൽ പുറത്തു വന്ന സംഭവം പരിഷ്കൃത സമൂഹത്തിന് ലജ്ജാകരമാണ്. മണിപ്പൂരിൻ്റെ പെൺമക്കൾക്ക് സംഭവിച്ചത് പോർക്കാനാവില്ല. രാജ്യത്തിനാകെ നാണക്കേടാണ് ഈ സംഭവം. കുറ്റക്കാരെ വെറുതെ വിടില്ലെന്നും പ്രധാനമന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. തിരിച്ച് മാധ്യമപ്രവർത്തകർക്ക് ചോദ്യങ്ങൾ ഉന്നയിക്കാൻ അവസരം നൽകിയില്ല. രാജസ്ഥാനിലും ഛത്തീസ്ഗഡിലും സ്ത്രീകൾക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങളും പ്രധാനമന്ത്രി പരാമർശിച്ചു. എല്ലാ സംസ്ഥാനത്തും ക്രമസമാധാന പാലനം കൂടുതൽ ശക്തിപ്പെടുത്തണം. അമ്മമാരെയും സഹോദരിമാരെയും സംരക്ഷിക്കാൻ കർശന നടപടിയെടുക്കണം. ഇക്കാര്യത്തിൽ രാഷ്ട്രീയ നേതാക്കൾ രാഷ്ട്രീയത്തിന് അതീതമായി ഉയരണമെന്നും മോദി പറഞ്ഞു. അതേസമയം മണിപ്പൂരിൽ 2.5 മാസമായി തുടരുന്ന വംശീയ കലാപം, കൂട്ടക്കൊലകൾ, വീടുകൾക്കും ആരാധനാലയങ്ങൾക്കും നേരെ നടക്കുന്ന ആക്രമണങ്ങൾ, ഇതിനെക്കുറിച്ച് പ്രധാനമന്ത്രി ഒരക്ഷരം മിണ്ടിയില്ല. ക്രമസമാധാനം സംരക്ഷിക്കുന്നതിൽ പൂർണ്ണമായും പരാജയപ്പെട്ട മുഖ്യമന്ത്രി ബരേൻ സിംഗിനെ തൽസ്ഥാനത്ത് നിന്ന് നീക്കണമെന്ന് BJP MLA തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിലൊന്നും മോദിക്ക് ഒരഭിപ്രായവുമില്ല. അതേസമയം മേദി വിഭാഗത്തിൽ നിന്നുള്ള സ്ത്രീകൾ ബലാത്സംഗം ചെയ്യപ്പെട്ടെന്ന വ്യാജ സന്ദേശം പ്രചരിച്ചതിനെ തുടർന്നാണ് കുക്കി സ്ത്രീകൾക്കെതിരെ ആക്രമണം ഉണ്ടായതെന്നും റിപ്പോർട്ടുകളുണ്ട്. മേദി സ്ത്രീകൾക്കെതിരെ ഉണ്ടായതെന്ന പേരിൽ ഒരു ബലാത്സംഗ ദൃശ്യം പ്രചരിപ്പിച്ചിരുന്നതായി പോലീസ് വൃത്തങ്ങൾ തന്നെ പറയുന്നു. നഗ്നരാക്കിയും മർദ്ദിക്കുന്നതിനിടയിൽ ലംകയിൽ തങ്ങളുടെ സ്ത്രീകളെ കുക്കികൾ ബലാത്സംഗം ചെയ്തതിൻ്റെ പ്രതികാരമാണിതെന്ന് ഒരാൾ പറഞ്ഞതായി ആക്രമിക്കപ്പെട്ട കുക്കി സ്ത്രീയെ ഉദ്ധരിച്ച് രജിസ്റ്റർ ചെയ്ത FIR വ്യക്തമാക്കുന്നു. കുക്കി വംശജരായ 3 സ്ത്രീകളെ കലാപകാരികൾ പരസ്യമായി തെരുവിൽ ലൈംഗികമായി പീഡിപ്പിക്കുന്ന ഞെട്ടിക്കുന്ന വീഡിയോ ദൃശ്യം പുറത്തു വന്നതോടെ അപമാനവാരത്താൽ രാജ്യം തലകുമ്പിട്ടിരിക്കുകയാണ്. BJP ഭരണത്തിൽ മണിപ്പൂരിലെ പെൺകുട്ടികൾ നിഷ്ഠൂരമായി വേട്ടയാടപ്പെടുകയാണെന്ന് വ്യക്തമായതോടെ വ്യാപക രോഷവും പ്രതിഷേധവുമാണ് ഉയരുന്നത്. 2.5 മാസമായി അരക്ഷിതാവസ്ഥയിലാണ് സംസ്ഥാനം. ഇവിടെ ഇൻ്റർനെറ്റ് നിരോധനം തുടരുന്നതാണ് കൊടിയ പീഡന സംഭവങ്ങൾ ഇനിയും പുറത്തു വരാത്തതിന് പിന്നിൽ. സംഭവത്തിൽ 18 മെയ്ന് കേസെടുത്തെങ്കിലും വീഡിയോ പുറത്തു വരുന്നതുവരെ തുടർ അന്വേഷണമോ അറസ്റ്റോ ഉണ്ടായില്ലെന്നുള്ളത് മനുഷ്യ മനസ്സാക്ഷിയെ ഞെട്ടിച്ചു. കലാപത്തിനിടെ ബലാത്സംഗങ്ങൾ നടക്കുന്നതായി കുക്കി സംഘടനകൾ ആഴ്ചകളായി പരാതിപ്പെടുന്നുണ്ടെങ്കിലും ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെയാണ് പുറം ലോകം അറിയാഞ്ഞത്. സമൂഹ മാധ്യമങ്ങളിൽ പ്രമുഖരടക്കം 10 ലക്ഷങ്ങൾ അമർഷവും ദുഃഖവും രേഖപ്പെടുത്തി. കാങ്കോപി ജില്ലയിൽ 3 കുക്കി വനിതകളെ നഗ്നരാക്കി നടത്തുകയും ലൈംഗിക ആക്രമണങ്ങൾക്ക് വിധേയരാക്കുകയും ചെയ്തത് 4 മെയ്നാണെന്ന് നാട്ടുകാർ പ്രതികരിച്ചപ്പോൾ ഇത്രയും കാലം അക്രമികൾ സംരക്ഷിക്കപ്പെട്ടതിനെക്കുറിച്ചും ചോദ്യങ്ങൾ ഉയർന്നു. ഹീനമായ സംഭവത്തിൽ പോലീസിൻ്റെ പങ്ക് വ്യക്തമാക്കുന്ന വെളിപ്പെടുത്തലുകളും അതിജീവിതകളിൽ ഒരാൾ നടത്തി. പ്രതികളിൽ 2 പേർ അറസ്റ്റിലായിട്ടുണ്ടെന്നും സമാനമായ 100 കണക്കിന് സംഭവങ്ങൾ നടന്നിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി ബരേൻ സിംഗ് തന്നെ ഒരു ചാനലിനോട് തുറന്നു പറഞ്ഞു. അതിക്രമം നടന്ന 77 ദിവസങ്ങൾക്ക് ശേഷം വീഡിയോ പുറത്തു വന്ന് പ്രതിഷേധം ഉയരുന്നതോടെയാണ് ഈ അറസ്റ്റ് നടന്നത്. 4 പേർ അറസ്റ്റിലായി. കലാപത്തിനിടെയുണ്ടായ ലൈംഗിക അതിക്രമത്തിൻ്റെയും അവഹേളനത്തിൻ്റെയും ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെ അവ നീക്കം ചെയ്യണമെന്ന് കേന്ദ്ര സർക്കാർ സമൂഹ മാധ്യമങ്ങളോട് ആവശ്യപ്പെട്ടു. വിദേശങ്ങളിൽ പ്രചരിച്ച ദൃശ്യങ്ങൾ രാജ്യത്തിനും കേന്ദ്ര സർക്കാരിനും BJPക്കും അങ്ങേയറ്റം നാണക്കേടായി.